ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് അവരും സഖ്യകക്ഷികളും വളരെ ശക്തവുമാണ് പക്ഷേ അവർക്ക് കാലുറപ്പിക്കാൻ കഴിയാത്ത ചില മണ്ണും ഈ രാജ്യത്തുണ്ട് അതിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ തമിഴ്നാട് എന്ന് പറയേണ്ടി വരും മറ്റൊന്ന് കേരളവുമൊക്കെയാണ് ആന്ധ്രാപ്രദേശിൽ അവർ മുമ്പ് ടി ഡി പിയുമായി ചേർന്ന് അവിടെ ഭരണം നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ടി ഡി പി അവരുടെ സഖ്യകക്ഷിയുമായിരുന്ന ഒരു ചരിത്രവും ഒക്കെ അവർക്കുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ആണ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിന് കാരണം മുപ്പത്തി ഒൻപത് സീറ്റാണ് തമിഴ്നാട്ടിലുള്ളത് തമിഴ്നാടിൻ്റെ മണ്ണ് ഇളക്കി മറിക്കണമെന്ന് ബി ജെ പി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി പക്ഷേ തമിഴ്നാടിൻ്റെ ഒരു പൊളിറ്റിക്സിനൊരു പ്രത്യേകതയുണ്ട് സാധാരണ ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്സുമായി ചേർന്ന് പോകുന്ന ഒരു പൊളിറ്റിക്സ് ആയിരുന്നില്ല തമിഴ്നാടിൻ്റേത് അവിടെ പ്രാദേശികമായ വികാരങ്ങൾക്കും ആവശ്യങ്ങൾക്കും തന്നെയാണ് മുൻഗണന ഹിന്ദുത്വം അതായത് ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളത് ഒരു ഹിന്ദുത്വവും അതിതീവ്ര ഹിന്ദുത്വം ഒന്നും തമിഴ്നാട്ടിൽ പെട്ടെന്ന് വേര് പിടിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് അതായിരുന്നു മുൻകാലങ്ങളിലൊക്കെ ബി ജെ പി തമിഴ്നാട്ടിൽ പയറ്റി തെളിയാൻ ശ്രമിച്ചത് പക്ഷേ അതെല്ലാം പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പക്ഷേ ചില പോക്കറ്റുകളിലൊക്കെ അത് കടന്നു കയറാൻ പറ്റിയിട്ടുമുണ്ട് വെട്ടിവേൽ വീരവേൽ എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു യാത്ര എൽ മുരുകൻ നടത്തിയ യാത്ര ഇപ്പോൾ നമ്മുടെ സഹമന്ത്രിയായി പ്രവർത്തിക്കുന്ന എൽ മുരുകൻ തുടങ്ങിയ ഒരു യാത്രയൊക്കെ കുറേ ഇടങ്ങളിൽ അത് കടന്നു കയറാൻ കഴിഞ്ഞുവെങ്കിലും വലിയ രീതിയിൽ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ആ ഒരു അവസരത്തിലാണ് ബി ജെ പി അണ്ണാമലെ കളത്തിലിറക്കുന്നത് അണ്ണാമലയുടെ ഒരു പ്രത്യേകത അദ്ദേഹം ഒരു ബേസിക്കലി പൊളിറ്റീഷ്യനല്ല ഒരു രാഷ്ട്രീയക്കാരനല്ല പകരം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പേരും പെരുമയും നേടിയ ഒരു ഉദ്യോഗസ്ഥനാണ് ചെറുപ്രായമാണ് മുപ്പത്തേഴാമത്തെ വയസ്സിലാണ് അദ്ദേഹം ബി ജെ പിയുടെ തമിഴ്നാടിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി നേടിയെടുക്കുന്നതുമൊക്കെ അണ്ണാമല എത്തുന്നതോടുകൂടി ബി ജെ പി ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം തമിഴ്നാട്ടിൽ ആ പ്രൊജക്ടിൻ്റെ കാലാവധി ഇരുപത് വർഷമാണ് അതായത് ഇരുപത് വർഷത്തേക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവർ അണ്ണാമലെ തമിഴ്നാട്ടിലേക്ക് കളത്തിൽ ഇറക്കിയിരിക്കുന്നത് ഇത് അണ്ണാമല തന്നെ ഓപ്പണായി പറഞ്ഞതാണ് ഇരുപത് ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് അപ്പോൾ അണ്ണാമലെ വന്നപ്പോൾ ആദ്യം ചെയ്ത് ഈ ഹിന്ദുത്വ അജണ്ട മാറ്റി വെച്ചുകൊണ്ട് തമിഴ്നാടിന്റെ പ്രാദേശിക വികാരം ഏറ്റെടുത്തുകൊണ്ട് ഡി എം കെക്കെതിരെ പ്രത്യേകിച്ച് സ്റ്റാലിൻ കുടുംബത്തിനെതിരെ നിരന്തരം അഴിമതി ആരോപണം ഉന്നയിക്കുകയും ഇപ്പോൾ ആ അഴിമതി ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് മന്ത്രിമാർ അകത്തേക്ക് പോകുന്നത് അത് ജയിലിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അവരൊക്കെ ഡി എം കെ സർക്കാരിൻ്റെ കാലത്തായിരുന്നില്ല എ ഡി എം കെ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ അഴിമതിയും അതിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സുന്തിൽ ബാലാജി അടക്കമുള്ളവർ ജയിലറകൾ പോകിയത് ഏതായാലും നിരന്തരം ഡി എം കെ അറ്റാക്ക് ചെയ്യുന്ന അവരുടെ അഴിമതി തുറന്നു കാണിക്കുന്ന ഒരു നേതാവ് തമിഴ്നാടിന് ആവശ്യമായിരുന്നു എന്ന് തമിഴ് ജനതയ്ക്കും തോന്നിയിട്ടുണ്ട് കാലങ്ങളായി തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഡി എം കെക്കും എ ഡി എം കെക്കും ഇടയിൽ വിഭജിച്ചു നിൽക്കുകയാണ് എ ഡി എം കെ എന്ത് തെറ്റ് ചെയ്താലും അത് അനങ്ങാതെ മുൻപോട്ട് പോകുന്ന നയമാണ് ഡി എം കെക്കും ഡി എം കെ ചെയ്തു കഴിഞ്ഞാൽ എ ഡി എം കെയ്ക്കും അതായത് പരസ്പര പൂരകങ്ങളായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ രണ്ടു പാർട്ടികളും പ്രവർത്തിച്ചിരുന്നതെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് അണ്ണാമലെ കടന്നു വരുന്നു അതായത് കൃത്യമായി തന്നെ ഡി എം കെയിലുള്ള നേതാക്കൾക്ക് തന്നെ അറിയാം ഡി എം കെ ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ് അച്ഛനും മകനും ചെറുമകനും ഒക്കെ ചേർന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അതിൽ നടക്കുന്ന അഴിമതികളും ഇല്ല അതിൽ തന്നെ സ്വത്ത് സമ്പാദനവും അവരുടെ കുടുംബത്തിലേക്ക് തന്നെയാണ് പോകുന്നതും പരസ്യമായ രഹസ്യവുമാണ് ഇവിടെയാണ് ഇതിന് പുറത്ത് എത്തിച്ചുകൊണ്ട് അണ്ണാമലെ നിരന്തരം പത്രസമ്മേളനങ്ങൾ നടത്താൻ തുടങ്ങിയത് ഡി എം കെ ഫയൽസ് എന്ന് പറഞ്ഞു തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഫയലിൽ തന്നെ ഒരു ലക്ഷം കോടിക്ക് മുകളിലുള്ള അഴിമതി ആരോപണങ്ങളാണ് പുറത്തു വന്നത് ആ അഴിമതി ആരോപണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് മൂന്ന് മന്ത്രിമാർക്ക് ജയിലറ പോകേണ്ടി വന്നത് ഏതായാലും ഒരു സാഹചര്യത്തിൽ അണ്ണാമലെ അവിടെ അഴിമതിക്ക് എതിരായി നിൽക്കുന്ന ഏത് സാഹചര്യത്തിലും ഏതെടുത്തും എത്തുന്ന ഒരു വീരപുരുഷനായി തമിഴ്നാട്ടിൽ മാറിത്തുടങ്ങി ഇതും ഒരുപക്ഷെ തമിഴ് പൊളിറ്റിക്സ് കാണാത്ത ഒരു നീക്കമാണ് ഒന്ന് അദ്ദേഹം ഒരു ബേസിക്കലി രാഷ്ട്രീയക്കാരിൻ്റെ യാതൊരു മാനരസങ്ങളും ഈ അണ്ണാമലയ്ക്കില്ല ഒരു പക്കാ പ്രൊഫഷണലായ ഒരു ഉദ്യോഗസ്ഥൻ ഒരു നീതിയും ധർമ്മവും ഒക്കെ നടപ്പാക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു യുവാവ് ശോഭിക്കുന്ന യുവത്വം എന്നൊക്കെ തമിഴ് സിനിമകൾ കണ്ടുവരുന്ന പോലത്തെ ഒരു യുവാവ് എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നു എല്ലാ വിഷയങ്ങളിലും ഉരുളിക്കുപ്പേരു പോലെ മറുപടി കൊടുക്കുന്നു ഒപ്പം തന്നെ ഇതേപോലുള്ള അഴിമതികൾ തുറന്നു കാട്ടുന്നു അദ്ദേഹത്തെ തല്ലും എന്ന് ഡി എം കെയുടെ മന്ത്രിമാർ പറയുമ്പോൾ നേരെ ചെന്നൈയിലേക്ക് അദ്ദേഹം ചെല്ലുന്നു അവിടെ ബി ജെ പി ഓഫീസിലിരുന്നു കൊണ്ട് അദ്ദേഹം സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറയുന്നു താനിതാ ചെന്നൈയിലുണ്ട് ഒമ്പത് ദിവസം കാണും തന്നെ തല്ലാൻ തൻ്റെ ഇടമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വരാം തൊട്ട അടുത്ത ദിവസം തന്നെ അദ്ദേഹം പറയുന്നു തന്നെ തല്ലിയാൽ പലിശ സഹകരണം തിരിച്ചു തരും എന്ന് പറയുന്നു ഒപ്പം തന്നെ ഒരു ഒരു ധൈര്യസമേതനായ ഒരു വീരപുരുഷന്റെ പരിവേഷം അദ്ദേഹം അധികാരത്തിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി കയറിയതിനു ശേഷം അവിടെ ഏതാണ്ട് മുപ്പതോളം സംസ്ഥാന ജില്ലാ നേതാക്കൾ അദ്ദേഹം ആ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു ബി ജെ പിയുടേത് കാരണം അദ്ദേഹം പറഞ്ഞു പണിയെടുക്കാത്തവരായിട്ടാരും ഈ പാർട്ടിയിൽ വേണ്ട തന്നെ കേന്ദ്ര നേതൃത്വം ഈ പണി ഏൽപ്പിച്ചിരിക്കുന്നത് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കാനല്ല പകരം പാർട്ടിയെ നന്നാക്കാനാണ് അതോടുകൂടി അവിടുത്തെ ബാക്കിയുള്ള നേതാക്കളൊക്കെ പണിയെടുക്കാൻ ആരംഭിച്ചു അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ കണ്ടുവരുന്നതുമുണ്ട് ഏതായാലും അവിടെ ഈ ഇലക്ഷന് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷന് മുമ്പ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഈ ഡി എം കെയിൽ നിന്ന് കുറച്ച് നേതാക്കൾ ബി ജെ പിയിലെത്തും ഏതായാലും അണ്ണാമലയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തൊമ്പത് സീറ്റിൽ ഇരുപത്തി അഞ്ച് ബി ജെ പി നേടും എന്നാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ടതായ കാര്യമുണ്ട് ഈ പറഞ്ഞതിൽ അഞ്ച് സീറ്റ് എൻ ഡി എ നേടിയാൽ അതായത് ബി ജെ പി എ ഡി എം ചേർന്ന് അഞ്ച് സീറ്റെങ്കിലും നേടിയാൽ അവിടെ ബി ജെ പി അതിലൊരു രണ്ട് സീറ്റ് നേടിയാൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് സ്റ്റാലിന് നന്നായി അറിയാം കാരണം പ്രാദേശിക വികാരം കത്തിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ബി ജെ പി അണ്ണാമരയുടെ നേതൃത്വത്തിൽ ബി ജെ പി മുൻപോട്ട് പോകുന്നത് അവിടെ ഒരു ദേശീയ പൊളിറ്റിക്സ് ഇല്ല ഇല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവർക്കും കൂടി ഒരു സ്പേസ് വന്നാൽ സ്വാഭാവികമായി ഡി എം കെക്കും എ ഡി എം കെക്കും അത് ക്ഷീണം ആയിരിക്കും അതുകൊണ്ടാണ് ഇരുപത് വർഷത്തെ ഒരു പ്ലാൻ തയ്യാറാക്കി ബി ജെ പി തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിലേക്ക് ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നത് പ്രാദേശിക പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എം കണക്കുള്ള പാർട്ടികളും കോൺഗ്രസ് പാർട്ടികളും മാറി മാറി ഭരിച്ച് ഒരു ജനങ്ങൾ മടുത്തു തുടങ്ങുമ്പോഴേക്കും ഒരു എൻട്രിയാണ് കേരളത്തിൽ അവർ പ്രതീക്ഷിക്കുന്നതെന്ന് തോന്നുന്നു കാരണം അവരത് ശ്രദ്ധിക്കാതിട്ട് ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് അതായത് ഇനി ഒരു ഓപ്ഷൻ ഇല്ല കോൺഗ്രസിനെ ജയിപ്പിക്കുന്നു അവർ കാണിക്കുന്ന അഴിമതികൾ ഇല്ലെങ്കിൽ മറ്റ് വൃത്തിയേടുകൾ ഇത് സഹിക്കുന്നു പിന്നീട് അടുത്ത എൽ ഡി എഫിനെ കയറ്റുന്നു അങ്ങനെ മാറി മാറി വന്ന ജനം മടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സ്പേസ് ബി ജെ പിക്ക് കിട്ടും ശക്തമായ പ്രവർത്തനവുമായി മുൻപോട്ട് വരാം എന്ന് ബി ജെ പി കരുതുന്നു പല സംസ്ഥാനങ്ങളും അവർ പയറ്റി തെളിഞ്ഞൊരു തന്ത്രമാണിത് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല വേദികളിലും പറയുന്നത് ഡബിൾ എഞ്ചിൻ സർക്കാരിന് മാത്രമേ രാജ്യത്തെയും സംസ്ഥാനത്തെയും നമ്മളുടെ ഇടയിലേയും വികസനം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയൂന്ന് ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളത് അവർ ഹൈലൈറ്റ് ചെയ്ത മുദ്രാവാക്യമായി ബി ജെ പി എല്ലായിടത്തും പറയുന്നതിൻ്റെ കാര്യം കേന്ദ്രവും സംസ്ഥാനവും ഒരു പാർട്ടി ഭരിച്ചാൽ വികസനം ദ്രുതഗതിയിൽ വലിയ രീതിയിൽ വരും എന്ന് തന്നെയാണ് ഇവിടെയാണ് ഈ തമിഴ്നാടും കേരളവും പോലെയുള്ളടത്ത് ബി ജെ സ്പേസ് ഉണ്ട് എന്നും ആ അധികം വൈകാതെ തന്നെ ആ അതിലേക്ക് എത്തപ്പെടും അവർക്ക് നന്നായി അറിയാം ക്ഷമയോടെ കാത്തിരിക്കാൻ അവർ തയ്യാറുമാണ് കാരണം പ്രാദേശിക പാർട്ടികളെ അല്ലെങ്കിൽ ഈ നിരന്തരം ജയിച്ച് വന്ന് ഭരിച്ചു മുടിക്കുന്ന പാർട്ടികളെ മടുത്തു തുടങ്ങുന്ന ഒരു സമയത്ത് പുതിയൊരു ഉദയം ചെയ്യുന്ന നേതാവുണ്ടാകെ പുതിയൊരു രീതിയിലേക്ക് ബി ജെ പിക്ക് വളർന്നു വരാൻ കഴിയുമെന്ന് അവർക്ക് കരുതുന്നു പശ്ചിമബംഗാളിൽ നമ്മൾ കണ്ടതാണ് സുരേന്ദ്ര അധികാരിയെ പോലുള്ളവർ വരുന്ന ബി ജെ പി ഒരു വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്തു കാലങ്ങളായി അവർ അടിത്തട്ടിൽ അതിന് വേണ്ടിയുള്ള മണ്ണ് തുടങ്ങിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ പലയിടത്തും ത്രിപുരയിലായാലും ഒക്കെ നാം ഇതേ രീതി കണ്ടുവരുന്നൊരു കാഴ്ചയാണ് ഏതായാലും ബി ജെ പി ക്ഷമയോടുകൂടി തപസ് അവർക്കറിയാം കാലങ്ങൾ കഴിയുമ്പോൾ അവരുടെ കയ്യിലേക്ക് തന്നെ ഈ സംസ്ഥാനവും എത്തുവന്ന് ഏതായാലും തമിഴ്നാട്ടിൽ അതിൻ്റെ മാറ്റം ചെറിയ രീതിയിലെങ്കിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്താണ് പുതിയതായി സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഏതായാലും ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഇത്ത പോയിൻ്റ് നന്ദി നമസ്കാരം